രോഗത്തിന് ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ 4 അസ്ഥിരോഗ വിദഗ്ധർ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9496948422. കുണ്ടല്ലൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ 4 ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. കാലത്ത് 5 നട തുറന്നു. ഉഷപൂജ, ഉപദേവതാ പൂജകൾ, നവഗ്രഹ പൂജ, മഹാഗണപതി ഹോമം, യജ്ഞശാലയിൽ വിഷ്ണു സഹസ്രനാമ പാരായണം, മൂലപാരായണം, തത്വപ്രഭാഷണവും ആചാര്യവരണം എന്നിവ നടന്നു. നിരവധി താലത്തിന്റെ അകമ്പടിയോടെ സപ്താഹവേദിയിലേക്ക് ശ്രീകൃഷ്ണ വിഗ്രഹവും യജ്ഞാചാര്യന്മാരെയും ആനയിച്ചു. തുടർന്ന് സപ്താഹത്തിന് ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ കക്കാട് കിരൺ ആനന്ദ് നമ്പൂതിരിയും ക്ഷേത്ര മേൽശാന്തി മഹേഷ് എമ്പ്രാന്തിരിയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ദീർഘകാലമായി ക്ഷേത്രം രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന KPN കുട്ടിമേനോനെ ചടങ്ങിൽ ആദരിച്ചു. യജ്ഞാചാര്യൻ ഭാഗവത സദ്ഗുരു CJR പിള്ള പട്ടിമറ്റം, യജ്ഞപൗരാണിക മോഹിനി ചിറ്റണ്ട, പാലിയം ദേവസ്വം വേണുഗോപാൽ, ക്ഷേത്ര പ്രസിഡന്റ് സതീശൻ രാജ പുന്നത്തൂർ, സെക്രട്ടറി രഘുത്തമൻ വെള്ളാട്ടിൽ, മാനേജർ വിജയൻ പതിയാരി എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പൊ അതേ സ്ഥാനത്ത് ഗുരുവായൂർ ഇങ്ങനെ ഒരു അവസരം നൽകുമ്പോൾ ഗുരുനാഥൻ കൂടി കൂടെ ഉണ്ടാവുക എന്നുള്ളത് സാധിച്ചില്ല. എന്നാലും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ മകൻ സതീഷ് ചേട്ടനെ ഈ അമ്പലത്തിലേക്ക് വിളിച്ചു. പിന്നെ ഒരു സംശയവും ഇല്ല, എപ്പോഴാണ് വരേണ്ടത് ഏട്ടാന്ന് ചോദിച്ചു. മുമ്പത്തെ നോട്ട് ചെയ്ത് വെച്ചു. വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചത്. മുത്തശ്ശിയും കാരണമുണ്ടായിരുന്നു, മുമ്പ് വന്ന് കണ്ടിരുന്നു, ഇന്നിവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. സാധിച്ചില്ല. എന്നാലും ഗുരുവിന്റെ അനുഗ്രഹവും വാത്സല്യവും ഒക്കെ ലഭിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ എന്താ പറയാ, ഇത്തരത്തിലുള്ള സജ്ജന സംസർഗം, ഇപ്പൊ നേരത്തെ പറഞ്ഞു അമ്മ മോഹിനി എന്നല്ലേ, അപ്പൊ അങ്ങനെ പലരെയും ഗുരുവായൂരിലിങ്ങനെ വിടും ഓരോരോ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ അവരെ നിവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം മുഴുവൻ നിമിത്തങ്ങളാണ്. പിന്നെ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ്, നമുക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിന് മൊത്തം നന്മ തരുന്ന കാര്യങ്ങളിൽ പങ്കാളിയാവാൻ നമുക്കും കൂടി ഒരു ഭാഗ്യം സിദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. VCB ന്യൂസ്, കുണ്ടന്നൂർ.